ദുർബലനായ പ്രധാനമന്ത്രിയെന്ന് മൻമോഹൻ സിംഗിനെ ബി ജെ പി വിമർശിച്ചപ്പോഴൊക്കെ വീറോടെ എതിർത്ത കോൺഗ്രസ് നേതാക്കളും കേന്ദ്രമന്ത്രിമാരും രാഹുൽ ഷോയ്ക്കു ശേഷം മൗനത്തിലാണ് ആരും പ്രധാനമന്ത്രിയുടെ തുണയ്ക്കെത്തുന്നില്ല മിക്കവരും രാഹുലിനെ പുകഴ്ത്താൻ വീണുകിട്ടിയ അവസരം പാഴാക്കുന്നുമില്ല കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം തീർത്ത പ്രതിരോധത്തിൽ അങ്ങ് അമേരിക്കയിലിരുന്ന് പ്രസ്താവന ഇറക്കേണ്ട അവസ്ഥയിലായി പ്രധാനമന്ത്രി കഴിഞ്ഞ ശനിയാഴ്ച സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗമാണ് ഓർഡിനൻസ് കേന്ദ്രമന്ത്രിസഭയിൽ വയ്ക്കാൻ അനുമതി നൽകിയത് കോർ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി അടക്കം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളാണ് അംഗങ്ങൾ ചൊവ്വാഴ്ച കേന്ദ്രമന്ത്രിസഭായോഗം ഓർഡിനൻസിന് അംഗീകാരം നൽകി അതൊന്നും അറിയാത്ത മട്ടിലായിരുന്നു രാഹുലിന്റെ രോഷപ്രകടനം കോൺഗ്രസ് ഉപാധ്യക്ഷൻ അപ്രഖ്യാപിത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നീ നിലകളിലേക്ക് ഉയർന്ന രാഹുൽ ഗാന്ധിയാണ് മന്ത്രിസഭാ തീരുമാനത്തെ ശുദ്ധവിവരക്കേടെന്നും വലിച്ചു കീറി ദൂരെയറിയണമെന്നും പറഞ്ഞതെന്നാലോചിച്ച് ചില നേതാക്കളെങ്കിലും നെറ്റിചുളിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ തിരക്കിട്ട് ഓർഡിനൻസ് കൊണ്ടുവന്നത് കാലിത്തീറ്റ കുംഭകോണക്കേസിൽ തിങ്കളാഴ്ചത്തെ വിധി കാത്തു കഴിയുന്ന ലാലു പ്രസാദ് യാദവിനെ രക്ഷിക്കാനാണെന്ന ആരോപണമുണ്ടായിരുന്നു രാഹുലിന്റെ പുതിയ നിലപാടിലൂടെ ലാലുവുമായുള്ള ചങ്ങാത്തം അവസാനിച്ചെന്നും നിതീഷുമായാണ് സഖ്യത്തിന് താൽപ്പര്യമെന്നും വ്യക്തമായി എന്നാൽ നരേന്ദ്രമോദിയുടെ പ്രചരണത്തെ മറികടക്കാൻ കോൺഗ്രസിൻ്റെ പ്രചരണ തന്ത്രജ്ഞർ തീർത്ത നാടകമാണ് രാഹുൽ അവതരിപ്പിച്ചതെന്ന് ബി ആരോപിക്കുന്നു ബി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ